നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ചെങ്കടലിൽ കടലിനടിയിലെ കേബിളുകൾ മുറിച്ചു മാറ്റപ്പെട്ടുവെന്നും ഇത് ആഗോള ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന് സാരമായ തകരാറുകൾ സൃഷ്ടിക്കുമെന്നും ഹോങ്കോങ് ടെലികോംസ് കമ്പനി HGC ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ്. കടലിനടിയിലെ 4 കേബിളുകൾക്ക് തകരാർ സംഭവിച്ചത് ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവയ്ക്കിടയിലെ 1/4 ട്രാഫിക്കുകളെയും ബാധിച്ചുവെന്ന് കമ്പനി അറിയിക്കുന്നു. ആഘാതം കുറയ്ക്കുന്നതിനായി ട്രാഫിക് റീറൂട്ട് ചെയ്യുകയാണെന്ന് കമ്പനി അറിയിച്ചു. ആരാണ് കേബിളുകൾ മുറിച്ചു മാറ്റിയതിന് പിന്നിലെന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കേബിളുകളെ ഹൂതികൾ ലക്ഷ്യമിടുന്നുവെന്ന് യമനി സർക്കാർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. ഹൂതികൾ ടെലിഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച കേബിളുകളടങ്ങിയ ഒരു മാപ്പിന്റെ ചിത്രവും യമനി സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഹൂതികളാണ് കേബിളുകൾ തകർത്തതിന് പിന്നിലെന്ന് ഇസ്രായേൽ വാർത്താമാധ്യമമായ ഗ്ലോബ്സ് ആരോപിച്ചു. അതേസമയം ഹൂതികളുടെ നേതാവായ അബ്ദുൽ മാലിക് അൽഹൂത്തി ആരോപണങ്ങൾ നിഷേധിച്ചു. പ്രദേശത്തെ രാജ്യങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന സീ കേബിളുകൾ ലക്ഷ്യമിടാൻ തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബ്രിട്ടീഷ്, US സൈനികരെയാണ് കേബിളിൽ ഉണ്ടായ നാശനഷ്ടത്തിൽ യമനി സർക്കാർ ആരോപിക്കുന്നത്. ഇരു രാജ്യങ്ങളും കേബിളുകൾ ശരിയാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ലഭ്യമാക്കാൻ അതീവ താൽപര്യം കാണിച്ചുവെന്ന് യമൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ചെങ്കടലിലെ കടലിനടിയിലുള്ള കേബിൾ നെറ്റ്വർക്ക് പ്രദേശത്തെ ഡാറ്റയും ആശയവിനിമയ ട്രാഫിക്കും ലഭിക്കുന്നതിന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികളെ സഹായിക്കുന്നുണ്ട്. അതേസമയം മിസൈൽ ആക്രമണത്തിന് ഇരയായ ബ്രിട്ടൻ ഉടമസ്ഥതയിലുള്ള റൂബിമർ എന്ന കപ്പൽ കടലിൽ മുങ്ങിയതിന് ഉത്തരവാദികൾ UK പ്രധാനമന്ത്രി ഋഷി സുനകും സർക്കാരുമാണെന്ന് ഹൂതി വിമതർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. യമനിലെ സായുധ സംഘടനയായ ഹൂതികൾ ആക്രമിച്ച കപ്പലുകൾ വീണ്ടെടുക്കാൻ ബ്രിട്ടൻ സർക്കാരിന് സേന ഏതാനും നിർദ്ദേശങ്ങൾ നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്ന ഗസയിലേക്ക് സഹായമെത്തിച്ചാൽ മുങ്ങിയ കപ്പലുകൾ ബ്രിട്ടന് വിട്ടുകൊടുക്കുമെന്ന് ഹൂതി തലവൻ മുഹമ്മദ് അലി അൽ എക്സിൽ കുറിച്ചു. സുനകിന് കപ്പലുകൾ വീണ്ടെടുക്കാനുള്ള നല്ലൊരു അവസരമാണ് ഇതെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ഫെബ്രുവരിയിൽ ഹൂതികൾ ആക്രമിച്ച കപ്പൽ ചെങ്കടലിൽ മുങ്ങിയെന്നും റൂബിമറിലെ രാസവള ചരക്കിൽ നിന്ന് ഉണ്ടാവാനിടയുള്ള ദുരന്തത്തെക്കുറിച്ച് യമൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ മാറ്റങ്ങളും കടലിലെ ശക്തമായ കാറ്റുമാണ് കപ്പൽ മുങ്ങിയതിന് പിന്നിലെ കാരണമെന്ന് യമൻ സർക്കാർ അറിയിച്ചു. കപ്പലിനുള്ളിലെ എണ്ണ ചോർന്നു തുടങ്ങിയെന്ന് AFP പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. റൂബിമറിൽ നിന്നുള്ള അമോണിയം നൈട്രേറ്റ് വളം കടലിൽ ഒഴുകുന്നത് കടലിന്റെ ആവാസ വ്യവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പശ്ചിമേഷ്യയിലെയും വടക്കേ ആഫ്രിക്കയിലെയും ഗ്രീൻ പീസ് പ്രോഗ്രാം ഡയറക്ടർ ജൂലിയൻ ജെറിസാറ്റി പ്രതികരിച്ചു. നിലവിലെ പ്രതിസന്ധി വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്ന് ടാങ്കർ ട്രാക്കേഴ്സ് വെബ്സൈറ്റും പ്രതികരിച്ചു. യുവയിൽ നിന്ന് ബൾഗേറിയൻ തുറമുഖമായ വർണയിലേക്ക് പോകും വഴിയാണ് കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയത്. കപ്പലിനെതിരെ 2 മിസൈലുകളാണ് ഹൂതികൾ വിക്ഷേപിച്ചത്. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.